നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒടുവിൽ എം വി നികേഷ് കുമാറിനെതിരെ സൈബർ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ദിലീപ് വിഷയത്തിൽ തുടക്കം മുതൽ അതിശക്തമായ വാർത്തകളുമായി റിപ്പോർട്ടർ ടിവിയും എം വി നികേഷ് കുമാറും രംഗത്തുണ്ടായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാം. അതിന് പിന്നാലെ കഴിഞ്ഞ 2-3 ആഴ്ചയായി കേരളത്തിലെ പ്രമുഖ മലയാളം ചാനലുകളിൽ, ഓൺലൈൻ മാധ്യമങ്ങളിലുമൊക്കെ അരങ്ങ് തകർക്കുന്നത് നടി ആക്രമിച്ച കേസും നടൻ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി പരാമർശങ്ങളും ഒക്കെ തന്നെയാണ്. അവിടെയാണ് ചില അഭിഭാഷകരുടെ ചാനൽ ചർച്ചകളിലെ നിലപാടുകളും ഒപ്പം ചില അഭിഭാഷകർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുറിച്ചതുമൊക്കെ പ്രസക്തമാകുന്നത്. അതായത്, മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണനയിലും അന്വേഷണ സംഘം കോടതി നിർദ്ദേശപ്രകാരം ദിലീപ് അടക്കമുള്ള പ്രതികളെ ചോദ്യം ചെയ്തും വരുമ്പോൾ കൂടുതൽ നടപടികളിലൊക്കെ ഇതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതീവ രഹസ്യ സ്വഭാവമുള്ള ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങളടക്കം ചോദ്യോത്തര രൂപേണ ബ്രേക്കിംഗ് ന്യൂസുകളായി പുറത്തു വന്നുകൊണ്ടേയിരുന്നു. നടി ആക്രമിച്ച കേസിന്റെ വിചാരണ നടപടികൾ ചർച്ച ചെയ്തതിന്റെ പേരിൽ ഇപ്പോൾ ദ റിപ്പോർട്ടർ ടിവി ചാനൽ MD എം വി നികേഷ് കുമാറിനെതിരെ കേസുമെടുത്തിരിക്കുന്നു. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കൊച്ചി സിറ്റി സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. കേസ് വിചാരണയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ 2021 ഡിസംബർ 27 ചാനൽ ചർച്ച നടത്തുകയും അത് യൂട്യൂബ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്നാണ് FIR പറയുന്നത്. IPC സെക്ഷൻ 228A(3) പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. നടി ആക്രമിച്ച കേസിലെ വിചാരണാ വിവരങ്ങൾ പുറത്തുവിടുന്നുവെന്ന പ്രതി ദിലീപിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിക്ക് ദിലീപ് നൽകിയ പരാതി DGP കൈമാറുകയായിരുന്നു. മാധ്യമങ്ങൾ വ്യാജ വാർത്ത നൽകുന്നുവെന്ന ദിലീപിന്റെ ഹർജിയിൽ DGP കോടതി നോട്ടീസ് അയച്ചിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ മാധ്യമ വിചാരണയാണ് നടക്കുന്നതെന്നാണ് ദിലീപ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. രഹസ്യ വിചാരണ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുവെന്നാണ് ദിലീപിന്റെ പരാതി. ഇതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകർ ചാനൽ ചർച്ചകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും കുറിച്ചതും പ്രസക്തമാവുകയാണ്. ഏതായാലും ഇത്തരത്തിൽ വാർത്തകൾ പുറത്തുവരുന്നു, അതിനെ ആസ്പദമാക്കി ചർച്ചകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കഥയറിയാതെ വാർത്ത കാണുന്ന സാധാരണക്കാർ സ്വാഭാവികമായും മാധ്യമ വാർത്തകൾ വിശ്വസിച്ചു പോകും. പിന്നെ ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങളെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിലപാടുകൾ വേറെയും. പ്രതികൾ കുറ്റം സമ്മതിച്ചു, നിർണായക തെളിവ് കിട്ടി, തുമ്പു കിട്ടി, സൂചന കിട്ടി, അങ്ങനെ പോവുകയാണ് മാധ്യമ വാർത്തകൾ. യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ മാധ്യമങ്ങളും പോലീസും നടത്തുന്ന വെളിപ്പെടുത്തലുകൾ കോടതിയെ ലക്ഷ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു അഭിഭാഷകൻ സാമൂഹ്യ മാധ്യമത്തിലൂടെ തന്റെ നിലപാട് പങ്കുവച്ചത്. മാത്രമല്ല, അദ്ദേഹം ഇങ്ങനെയും പറയുന്നു, കോടതി പരിഗണനയിലിരിക്കുന്ന കേസുകളുടെ വിവരങ്ങൾ മാധ്യമങ്ങളും പോലീസും പരസ്യപ്പെടുത്തുന്നതും ചർച്ച ചെയ്യുന്നതും കോടതി രക്ഷ കാരണമെന്ന ഹൈക്കോടതി വിധി കഴിഞ്ഞ ഒക്ടോബറിലാണ് പുറത്തുവന്നത്. കൂടത്തായി കൂട്ടക്കൊല കേസിലെ പ്രതി ജോളിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ച ഉത്തരവിലാണ് മാധ്യമങ്ങളുടെ കേസ് അന്വേഷണങ്ങളിലെ ഇടപെടലുകൾക്കെതിരെ കോടതി കടുത്ത ഭാഷയിൽ വിമർശനം നടത്തിയത്. കേസ് അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് അന്ന് ജസ്റ്റിസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ കോടതി വിധിക്ക് വില കൽപ്പിക്കാതെയാണ് ഇപ്പോഴത്തെ മാധ്യമ ചർച്ചകളെന്നാണ് ഒരു പ്രമുഖ അഭിഭാഷകൻ കുറിച്ചത്. കോടതി ഉത്തരവുകൾ കടലാസിലൊതുങ്ങാനുള്ളവയല്ല, അതനുസരിക്കാത്തവർ കോടതിയലക്ഷ്യത്തിന് നടപടി നേരിടേണ്ടി വരുന്നതിലൂടെ മാത്രമേ ഭാവിയിൽ കോടതി വിധികൾക്ക് പൊതുജനങ്ങൾ വിധി കൽപ്പിക്കൂ എന്നും അന്ന് അഭിഭാഷകൻ കുറിച്ചിരുന്നു. ഏതായാലും പുതിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നികേഷ് കുമാറിനെതിരെയുള്ള പരാതി, ഏതായാലും ഇക്കാര്യത്തിൽ DGP അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന വെളിപ്പെടുത്തൽ ചാനലിലൂടെയാണ് പുറത്തുവന്നത്. സംവിധായകൻ ബാലചന്ദ്രകുമാറാണ് റിപ്പോർട്ടർ TVയിലൂടെ ഇക്കാര്യം പറഞ്ഞിരുന്നത്. ഇതിന് പിന്നാലെയാണ് നടി ആക്രമിച്ച കേസ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയായത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.